എന്താ ചേച്ചി? ഇരിക്കിരിക്ക്. പാൻ കാർഡ് ആക്കാനാ? ഓ, അപ്പൊ നിങ്ങൾ മുന്നാധാരം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. ഓ, മുന്നാധാരം വേണമായിരുന്നു. പിന്നാധാരം? പിന്നാധാരം കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൾക്കാർ ആധാരം? പക്ഷെ അതെന്താ, നിർബന്ധമായിട്ട് വേണം. വെല്ലിച്ചൻ്റെ ഡി എൻ എസ് സർട്ടിഫിക്കറ്റ്? ഇല്ല. അതെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല ചേച്ചി, ഇതൊന്നും കൊണ്ടുവരാതെ ഞങ്ങൾക്ക് ആവും. നിങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരൂ. ഓ, നെക്സ്റ്റ്. നമ്മൾ ആധാർ കാർഡ് മേടിക്കാൻ വന്നത്, നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടായി. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇന്ന് വരണമെന്ന്. എന്റെ ഇന്നെങ്കിലും കിട്ടും? അപ്പൊ ആ രണ്ടാഴ്ച എല്ലാം നടക്കുന്നത് നിങ്ങൾ നടത്തിക്കടന്നെ പണിയാ. ഓ, പിന്നെ ആ നേരത്തെ ചേച്ചി പോയിട്ടേ അവരോട് എന്തിങ്ങ പറഞ്ഞേ, അപ്പത്തെ വീട്ട് ആധാരം, ഇപ്പത്തെ വീട്ട് ആധാരം, ഇങ്ങനെയുള്ള ആധാരമെല്ലാം കൊണ്ടുവന്നാലും അവർക്ക് ആധാരം വേണ്ടേ? അവർ ചിലപ്പോ ബാങ്കിൽ പണയം വെച്ചിട്ടുണ്ടാവും, അപ്പൊ ഇതിനെ കൊണ്ടുവരാൻ പറ്റുമോ? ഇങ്ങനത്തെ എല്ലാം വർത്തമാനം പറയാൻ പാടില്ല കേട്ടാ. നമ്മിങ്ങനെ സാധാരണക്കാര് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഇങ്ങനെ വലിയ ആൾക്കാർ വന്നിരുന്നെങ്കിൽ നല്ല ചെയ്ത് കൊടുക്കട്ടില്ലേ? നമുക്കായതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കൊരു ആധാർ എന്താ പൂരിപ്പിക്കാൻ പറഞ്ഞാല് പറയും അപ്പത്തെ വീട്ടിലത്തെ, ഇപ്പത്തെ വീട്ടിലത്തെ, അപ്പുറത്തെയും കുപ്പുറത്തെയും എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. നമ്മ ഇങ്ങനെ കൊണ്ടല്ലേ, ഇങ്ങനെ ഉണ്ടാ പറയലേ? നമുക്ക് ചോദിക്കാന്ന് അല്ലാണ്ടല്ലേ ഇങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. നിങ്ങൾ നിങ്ങൾക്ക് ആധാരം തരുമോ? അല്ല, ആധാർ കാർഡ് തരുമോ? എന്തെങ്കിലും ആയിട്ടൊന്ന് തരുമോ? ഞങ്ങൾ പോയിക്കോട്ടെ, കുറെ നാളായില്ലേ ഞാൻ തരുന്നു. ഹലോ മാഡം, ഒരു പാൻ കാർഡ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ, ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വരാൻ പറഞ്ഞു. ഇപ്പോഴേ പറ്റൂല? ചുന്താ മാഡം, നമ്മള് കുറച്ച് ദിവസമായില്ലേ ഞാൻ തന്നെ വരുന്നത്. അപ്പോൾ നിങ്ങളൊന്നും അത് പെട്ടെന്ന് ചെയ്ത് തരണ്ടല്ലേ? നമുക്കാണെങ്കിൽ ഭയങ്കര തിരക്കുന്നതാണ്, മീറ്റിംഗ് ഒക്കെ ഉണ്ട്, അതിനിടയിലാണ് വന്നത്. ഒന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? രണ്ടു മണി വരെ വെയിറ്റ് ചെയ്യണോ? ശോ, എന്നാൽ പിന്നെ ഞാനൊന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരാം. ശരി, താങ്ക് യു.